ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളൊരു ഷാള് കൊണ്ട്. ഞാനെങ്ങനെ ഒരു ടോപ്പ് തയ്ക്കുന്നത് കാണിച്ചേരേ. ഇതൊരു പഴയ ഷാളാണേ, നമുക്ക് ഉപയോഗിക്കാത്തൊരു ഷാളാണേ. ഇനി ഷാൾ ഇല്ലാച്ചിട്ട് വിഷമിക്കണ്ട, ഒരു 1.5 മീറ്റർ തുണി എടുത്താൽ മതിയേ. അതേത് തുണി എടുത്താലും മതി, സാരി ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇനിയിതൊന്ന് ഞാൻ മടക്കുന്ന കാണിച്ചേരേ എങ്ങനെയാണെന്ന്. ആദ്യം വീതി കണക്കാക്കിയിട്ട് നേർപ്പകുതിയായിട്ട് മടക്കുക. അതങ്ങനെ അങ്ങനെ മടക്കുക. അതിനുശേഷം അതിന് ഒരു മടക്കും കൂടി ഇങ്ങനെ ഇതേപോലെ ഒന്നും കൂടി മടക്കുക. അപ്പം നമ്മൾ 4 മടക്കിയേ, മൊത്തത്തിൽ 4 മടക്കിയേ. ഇതാണ്ട 1, 2, 3, 4 ഞാൻ 4 മടക്കി വെക്കുക. ഇപ്പുറത്ത് വരുമ്പോൾ മടക്ക് തന്നെ ഇതേപോലെ ഉണ്ടാവില്ലേ, രണ്ട് തരത്തിലുണ്ടാവേ. പിന്നെ അട ഒറ്റ ഒരു മടക്ക് മാത്രം, അങ്ങനെ ഉണ്ടാവില്ലേ. ഇനി നമ്മൾ അളക്കാൻ നോക്കാം. ആദ്യം ഇറക്കം അളക്കണേ. നമുക്കതിൻ്റെ നീളം എത്രത്തോളം നീളം വേണമെന്നുള്ളത്, 27 ഇഞ്ച് നീളം എടുക്കുക. ഷാളിൻ്റെ മൊത്തം നീളം നോക്കുമ്പോൾ 54 ഇഞ്ച് വരും. അത് 2 മടക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ ആദ്യം 2 മടക്കിയിട്ടില്ലേ. അങ്ങനെ നമ്മൾ 27 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം നമ്മൾ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക. അത് ഏകദേശം ഒരു 3.25 ഇഞ്ച്, ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടൊരു 3.25 ഇഞ്ച് എടുക്കുക. അപ്പം നമ്മൾ തയ്ച്ച് വരുമ്പോഴേക്ക് 4 ഇഞ്ച് ആവും. അത് കുഴപ്പമില്ല, നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളേ. പിന്നെ താഴോട്ട് ഇറക്കം നമ്മൾ 5-6 എടുക്കലുണ്ട്, പക്ഷേ ഇപ്പം ഇതിന് അങ്ങനെ വേണ്ട. ഇത് ഈ മോഡലായതുകൊണ്ട് താഴോട്ടൊരു 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കതൊരു ബോക്സ് ആക്കിയിട്ട് ഒന്ന് വളച്ചെടുത്ത് നമ്മൾ കഴുത്തിന് മുറിക്കൂലേ, അതുപോലെ അങ്ങ് മുറിക്കുക. ഇനി നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തിയിട്ട് അട 27, അത് നമ്മൾ ആ അറ്റത്തുനിന്ന് ഇത് ഈ അറ്റത്തേക്ക് ചെറുങ്ങനെ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ടിട്ട് ഇങ്ങനെ പോവാം. നമ്മൾ ഇനി ഇലയിൽ കൂടെ മുറിക്കാനുള്ളതാണേ. ഇതിന് അളവൊന്നുമില്ലേ, ആ ഒരു 27 നില മാർക്ക് ചെയ്തെടുത്തുനിന്ന് നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഈ അറ്റത്ത്, ഇതിൻ്റെ ഈ അറ്റമില്ല, ഈ അറ്റം വരെ അങ്ങ് പോവാം. വേണ്ടോ, ഈ അറ്റം തൊട്ട് നമ്മൾ അതാ ആ പോയിൻ്റ് തൊട്ട് നമ്മളിങ്ങനെ ഒരു വളച്ചെടുത്തിട്ട് 27 ഇഞ്ച് അടയാളപ്പെടുത്തി എടുത്ത് വെച്ചിട്ട് നമ്മൾ മുറിക്കണം. നമുക്ക് ആദ്യം കഴുത്ത് മുറിക്കാം. ഇത് ബാക്കും ഫ്രണ്ടും എല്ലാം ഒരുമിച്ച് തന്നെ അങ്ങനെ മുറിഞ്ഞ് പോകുന്നു കേട്ടോ. അപ്പം അത് മൊത്തം ആയിക്കഴിഞ്ഞാൽ അങ്ങ് റൗണ്ട് കഴുത്ത് കിട്ടും. ഒരുമിച്ച് തന്നെയാണ് മുറിക്കുന്നത്. അപ്പം അതവിടെ മുറിച്ച് വെച്ചേ. ഇനി നമ്മൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് അങ്ങനെ ആ വരച്ച് വെച്ചാലേ കൂടെ അങ്ങ് അറ്റം വരെ അങ്ങ് മുറിക്കുക. അതിങ്ങനെ ഒലത്തിക്കഴിഞ്ഞാൽ അതാ നമുക്ക് ഇതേപോലെ ഒന്ന് കിട്ടുക. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച മാറ്റി വെച്ച ഒരു കഷ്ണമില്ലേ, അതിൽ നമുക്ക് കുറച്ച് കഷ്ണം മുറിച്ചെടുക്കാനുണ്ടേ. ഇതിങ്ങനെ ക്രോസ് കട്ടിങ്ങിൽ കുറച്ച് കഷ്ണം നമുക്ക് മുറിച്ചെടുക്കാനുണ്ട്. ക്രോസായിട്ട് മുറിച്ചെടുക്കണേ. നമുക്ക് കഴുത്തിന് വെച്ചടിക്കണ്ടേ, അത് പതിച്ചടിക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ക്രോസ് കട്ടിങ് മുറിച്ചെടുക്കുക. ഇതേപോലെ ക്രോസായിട്ട് മുറിക്കണം. അങ്ങനെ ക്രോസ് കട്ടിങ് നമ്മൾ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ടോപ്പിൻ്റെ പീസ് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അളന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഈ ഒരു ക്രോസ് കട്ടിങ് ഈ കഴുത്തിൻ്റെ ആ പാർട്ടിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ തയ്ച്ചു കൂട്ടുക. എന്താ ഞാൻ ഈ ചെയ്ത് കാണിക്കുന്നത് പോലെ അതാ ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ട് തയ്ച്ച് തയ്ച്ച് പോവാം കഴുത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ട്. അങ്ങനെ 2 ഉണ്ടെങ്കിൽ അത് 2 തയ്ച്ച് കൂട്ടി റെഡിയാക്കി എടുക്കുക. ഇപ്പം ഞാൻ ചെയ്യുന്നത് ആ ക്രോസ് കട്ടിങ് എടുത്തിട്ട് നമ്മൾ കഴുത്തിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ പതിച്ചടിക്കുന്നേ. ആദ്യ റൗണ്ടായിട്ട് തയ്ച്ച് പോവുക, അതിന് ശേഷം നമ്മളതിനെ തിരിച്ച് പതിച്ചടിക്കണം.
തയ്ച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ ആ നൂല് പൊട്ടാതെ ചെറുതായിട്ട് ആ നൂലിലെടുത്ത് വരെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് മറിച്ചടിക്കേണ്ടതല്ലേ, അന്നേരം അത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതാ ഇതിനെ ഒന്ന് മറിച്ചടിക്കുക, എന്നിട്ട് അതിനൊന്ന് നല്ല വൃത്തി പതിച്ചടിക്കുക. അതായത് ഉള്ളിലോട്ട് നമ്മൾ നല്ല വശത്തു നിന്ന് മോശം വശത്തേക്ക് വരുന്ന രീതിയിൽ അതിനെ ഒന്ന് പതിച്ചടിക്കുക. അങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പുറത്തെ വശം, അതുകൊണ്ട് ആ മറ്റേ വശമില്ലേ, അതാ മോശം വശം, ആ വശത്തേക്ക് വന്നിട്ട് ഒന്ന് മടക്കിയെടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി അടിച്ച് ആ നേരത്തെ പതിച്ചടിച്ച ഭാഗമില്ലേ അത് ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ഇത് ഇതേപോലെ ഇനി ഈ അറ്റത്ത് കൂടെ തയ്ച്ചെടുക്കുക. അപ്പം നമുക്ക് നല്ല വൃത്തി ആ കഴുത്ത് നല്ല രീതിയിൽ നിൽക്കും, കണ്ടേ ഇതേപോലെ. അങ്ങനെ നമ്മൾ നെക്ക് നല്ല രീതിയിൽ തയ്ച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതിൻ്റെ സൈഡ് പോർഷൻ മൊത്തം തയ്ച്ചെടുക്കണം. നമ്മൾ നേരത്തെ മുറിച്ചിട്ടില്ലേ, അത് വട്ടത്തിൽ അങ്ങ് തയ്ച്ചെടുക്കണം. ഇതേപോലെ ഒന്ന് രണ്ട് മടക്ക് മടക്കിയിട്ട് ഒന്നിക്കലും ഓവർലോക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ തയ്ച്ചു പോവാം. അത് ഏതാണോ നമുക്ക് പറ്റുന്നത് അത് ചെയ്യാം. അത് വട്ടത്തിൽ അങ്ങ് തയ്ച്ച് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതാ തയ്ച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടേ. ഇതാ ഇതേപോലെ അങ്ങ് തയ്ച്ച് റെഡിയാക്കി കൊണ്ടുവരാം മൊത്തത്തില്. നമുക്ക് നമ്മളൊരു പാകമുള്ള ഒരു ചുരിദാർ എടുത്തിട്ട് ഇതായി കഴുത്തിൻ്റെ കണക്കാക്കിയിട്ട് പാകത്തിന് വെച്ചിട്ട് നമ്മളെ ആ ഒരു ശരീരത്തിൻ്റെ വിടുത്തില്ലേ അത് കണക്കാക്കിയിട്ട് നമ്മളൊരു മാർക്ക് ചെയ്തിട്ട് വരക്കുക. നമ്മളെ തോൾക്കുഴി ഉണ്ടല്ലോ, ഷോൾഡറിൻ്റെ ആ കുഴി, ആ അത്ര വരെ മാർക്ക് ചെയ്യാൻ പാടില്ലേ. അതാ കറക്റ്റായിട്ട് അവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് താഴോട്ട് താഴെയും അതെ താഴെ ഏറ്റവും താഴെ വരെ തയ്ച്ചു കൂട്ടാൻ പാടില്ല. കുറച്ചൊന്ന് മുകളിലെത്തുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ ഇത്രയും കറക്റ്റായിട്ട് വരച്ച് നോക്കുക. നമ്മളെ ശരീരത്തിൻ്റെ കണക്കായിട്ട് ആ ഒരു തോൾക്കുഴി വരുന്നിടത്തു നിന്ന് മുതൽ പോയിന്റ് ചെയ്തിട്ട് നമ്മൾ താഴോട്ട് വരക്കുക. ഇതേപോലെ എന്നിട്ട് ഏറ്റവും അറ്റത്തെത്താൻ പാടില്ല. ഞാൻ വരച്ച് കാണിക്കുന്നുണ്ട്, അങ്ങ് അറ്റത്തെ അവർക്ക് അത്രമാത്രമേ അവിടെ നിർത്തണം. എന്നിട്ട് ഈ കാണുന്ന ആ പോയിന്റിന് നമ്മൾ ഒന്ന് തയ്ച്ച് തുടങ്ങുക. തയ്ച്ച് താരോട്ട് അതും ഈ പുറത്ത് നല്ല വശത്ത് വെച്ചിട്ട് തന്നെ തയ്ച്ചെടുക്കണം. നമ്മൾ ഉള്ളിലല്ല തയ്ക്കുന്നത്, നല്ല വശത്ത് തന്നെ തയ്ക്കണം, എന്നാലേ നമുക്ക് നല്ല ഫ്രില്ലായിട്ട് നമ്മൾ ഈ ടോപ്പ് നിൽക്കുള്ളൂ. അങ്ങനെ അല്ലതാ നല്ല വശത്ത് വെച്ചിട്ട് തന്നെ ഞാൻ തയ്ക്കുന്നത്. അങ്ങനെ നമ്മളെ രണ്ട് വശവും തയ്ച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മളെ ടോപ്പ് റെഡിയായി.